എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ഫോണിൽ ഇപ്പോ നമ്മൾ ഫ്ലിപ്കാർട്ടും വാട്സ്ആപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും ബെനിഫിറ്റ് നമുക്ക് ഈ രണ്ട് ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫോണിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടാറുണ്ടോ? ഒരിക്കലും ഇല്ല, ഒരിക്കലും കിട്ടാനും പോകുന്നില്ല. പക്ഷേ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്ന ഈ ഒരു കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടും വാട്സ്ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ക്യാഷും കാര്യങ്ങളൊന്നും മുടക്കാണ്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോണിലൂടെ നിങ്ങൾക്ക് ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് നേരെ പോയേക്കാം. അപ്പൊ ആ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം അതിന്റെ തൊട്ടടുത്താണെന്ന ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്യുക. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഫോളോ ചെയ്യുക. അതും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ ചെയ്തേക്കാം, ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഈ ഒരു വീഡിയോന്റെ ഇൻട്രോഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഫ്ലിപ്കാർട്ടും വാട്സ്ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ക്യാഷും കാര്യങ്ങളൊക്കെ വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഒരു തരത്തിലുള്ള പൈസയും കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് മുടക്കാണ്ട് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിനായിട്ട് നമ്മൾ വേറൊരു ആപ്ലിക്കേഷൻ കൂടെ നമ്മുടെ ഫോണിലോട്ട് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഷോപ്പ് സി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിന്റെ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂട്യൂബ് ചാനൽ വഴിയും അതുപോലെ ചാനലുകൾ വഴിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്നിരുന്നാലും അതിന്റെ കൂടുതൽ വിശദീകരണങ്ങളിലോട്ട് ഞാൻ പോകുന്നില്ല. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും, OTP വെരിഫിക്കേഷൻ. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുക. ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഒരു ഹോം പേജിലോട്ട് വരുന്നതായിരിക്കും. ഫ്ലിപ്കാർട്ട് പോലെ, അതായത് നമ്മൾ ഫ്ലിപ്കാർട്ടിന്റെ ഹോം പേജ് പോലെ നമുക്ക് പറയാം. അപ്പൊ അവിടെ വന്നതിന് ശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരെ അക്കൗണ്ട് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലോട്ട് വരാം. അപ്പൊ അവിടെ വരുന്ന സമയത്ത് നമുക്ക് മൈ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മൈ ബാങ്ക് അക്കൗണ്ട് ആ ഒരു സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ആഡ് ആക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഞാനവിടെ ഓൾറെഡി ആഡ് ആക്കിയിട്ടുണ്ട്, അതാണ് അക്കൗണ്ട് വെരിഫൈഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഓർഡർ എന്ന് പറയുന്ന, അതായത് ഓർഡേഴ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഫ്ലിപ്കാർട്ട് വഴി ഓർഡർ ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ഫ്ലിപ്കാർട്ടുമായിട്ട് നല്ല കണക്ഷൻ ഉള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇതിലൂടെ നമുക്ക് റീസെല്ല് ചെയ്യാനായിട്ട് സാധിക്കും, അതിലൂടെ നമുക്ക് ഏണിങ്സ് ഉണ്ടാകാനായിട്ട് സാധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ എന്തായാലും ഞാനത് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ഇവിടെ ഹോം പേജിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരുപാട് പ്രൊഡക്റ്റും കാര്യങ്ങളും കാണാൻ സാധിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇത് എങ്ങനെയാണ് റീസെല് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങളടുത്ത് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ എയർടെലിന്റെ ഈ ഒരു മൈ വൈഫൈ എന്ന് പറയുന്ന ഈ ഒരു ഹോട്ട്സ്പോട്ട്, അപ്പൊ അത് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സൈഡിൽ ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഷെയറിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരെ നെക്സ്റ്റ് പേജിലോട്ട് പോകും. ഇവിടെ നമുക്ക് ഡൗൺലോഡ് ഇമേജസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൽ ഡിസ്ക്രിപ്ഷൻ കോപ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ വാട്സപ്പിലുള്ള സുഹൃത്തുക്കൾക്കും വാട്സപ്പ് ഗ്രൂപ്പുകളിലോട്ടൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ വാട്സപ്പിലോട്ട് ഷെയർ ചെയ്തുകൊണ്ട് ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ബാക്കോട്ട് വരുന്ന സമയത്ത് ആഡ് ടു കാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ ജസ്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൽഫായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ അവർക്ക് കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ കാർട്ടിലോട്ട് ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മളുടെ എയർടെൽ വൈഫൈ, അതായത് ഹോട്ട്സ്പോട്ട് ഇവിടെ ആഡ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഞാനിത് സെല്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഞാൻ എന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഞാനിത് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് അവർക്ക് ഡെലിവേർഡ് ആയിട്ട് കിട്ടി കഴിയുമ്പോൾ എനിക്ക് ഏണിങ്സ് ആയിട്ട് 119 രൂപ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിന്മേലും അതിന്റെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ടാവും. ചില പ്രൊഡക്റ്റിന്മേലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് എമൗണ്ട് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തിട്ട് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതനുസരിച്ച് നമുക്ക് റീസെല് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഏൺ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലിപ്കാർട്ട് മുഖേന കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഇല്ല, അതല്ലെങ്കിൽ കസ്റ്റമർ കെയർ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ട് നമുക്ക് നെഗറ്റീവ് അടിക്കേണ്ട ഒരു കാര്യം തന്നെയില്ല. കസ്റ്റമർ ആണെങ്കിൽ തന്നെ അങ്ങനെ വലിയ നെഗറ്റീവ് കാര്യങ്ങളൊന്നും പറയത്തില്ല. കാരണം അസ്യൂർഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാം. എല്ലാം തന്നെ നമുക്ക്, അതായത് ഫ്ലിപ്കാർട്ടിലുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ കാണാമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടലായിട്ട് ഏണിങ്സും കാര്യങ്ങളും എത്രത്തോളാണെന്ന് കാണാം. പിന്നെ അത് നമുക്ക് മിനിമം വിഡ്രോൽ എമൗണ്ട് നമുക്ക് 100 രൂപയാണ്. 100 രൂപയായി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലോട്ട് വിഡ്രോ ചെയ്യാം. വിഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 72 hours ടൈം പറയുന്നത്. എന്നിരുന്നാലും നമുക്ക് വിഡ്രോലും കാര്യങ്ങളൊക്കെ ജെനുവിനായിട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പം അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു നമ്മളുടെ ഫ്ലിപ്കാർട്ടിലുള്ള പ്രൊഡക്റ്റൊക്കെ റീസെല് ചെയ്തുകൊണ്ട് നമുക്ക് ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ, ഇതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എന്താണ് കമന്റ് ബോക്സിൽ ഏർപ്പെടുത്തിയാൽ മതി. നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു ഇത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാം ഡീറ്റെയിൽഡ് ആയിട്ട്. ഈ ഒരു വീഡിയോ എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എന്താണ് കമന്റ് ബോക്സിൽ ഏർപ്പെടുത്തുക. അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതിയോ.
അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കണ്ടന്റ് കാട്ടാൻ നമുക്ക് ഇനി വീണ്ടും കണ്ടുമുട്ടാവുന്നതിലേക്ക് സൈനിങ് ഔട്ട്. താങ്ക് യു.